ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് പ്രദീപ് കല്ലറ. ഇന്ന് ജനുവരി 12 ചൊവ്വാഴ്ച പ്രധാന വാർത്തകൾ. ബഹ്റിനിൽ വാക്കുതർക്കത്തിനിടെ സുഹൃത്തിനെ കുത്തിക്കുന്ന പ്രവാസിയെ അറസ്റ്റ് ചെയ്തു. സൽമാബാബാദിലെ ഒരു ലേബർ ക്യാമ്പിലായിരുന്നു സംഭവം. രക്തത്തിൽ കുളിച്ച നിലയിലാണ് പോലീസ് മൃതദേഹം കണ്ടെടുത്തത്. പ്രോസിക്യൂട്ടറിനോട് പ്രതി കുറ്റം സമ്മതിച്ചു കഴിഞ്ഞു. സംഭവ സ്ഥലത്തു നിന്നും രക്ഷപ്പെടാനായി ഇയാൾ കെട്ടിടത്തിലെ 2 നിലയിൽ നിന്നും താഴേക്ക് ചാടുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ പ്രതി ഇപ്പോൾ സൽമാനിയ മെഡിക്കൽ കോംപ്ലക്സിൽ ചികിത്സയിലാണ്. അൽ മുയേത് ക്ലീനിംഗ് ആൻഡ് മെയിൻ്റനൻസ് കമ്പനിയിലെ ജീവനക്കാരനായ രാജ് ബഹദൂർ സുനുവാർ എന്നയാളാണ് മരണപ്പെട്ടത്. അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ഇവർക്കിടയിലുണ്ടായ തർക്കങ്ങളാണ് കൊലപാതകങ്ങളിൽ കലാശിച്ചത്. ഇരുവരും 2 നിലകളിൽ വെവ്വേറെ റൂമുകളിലാണ് താമസിച്ചിരുന്നെങ്കിലും ഭക്ഷണ സമയത്തടക്കം എപ്പോഴും ഒരുമിച്ചായിരുന്നുവെന്ന് ഒപ്പം താമസിച്ചവർ പറഞ്ഞു. ഖത്തറിലെ ഖത്താറ കൾച്ചർ ഫൗണ്ടേഷൻ വർഷം തോറും സംഘടിപ്പിക്കാറുള്ള ജനകീയ ഉത്സവമായ ഹലാൽ ഫെസ്റ്റിവൽ ഫെബ്രുവരി 13 മുതൽ 21 വരെ നടക്കും. ഖത്താറയിലെ തെക്കൻ ഏരിയയിലാണ് മേള നടക്കുക. മഹാസീൽ സൂക്കും ഇതിനോടനുബന്ധിച്ച് നടക്കുന്നതിനാൽ 9 ദിവസത്തെ മേളയ്ക്ക് വലിയ ജനസാന്നിധ്യം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കന്നുകാലികളുടെ പ്രദർശനവും വിപണനവും മത്സരവുമൊക്കെ ഉൾപ്പെടുന്ന ഹലാൽ ഫെസ്റ്റിവലിൽ കഴിഞ്ഞ വർഷങ്ങളിൽ 1000-കണക്കിന് സന്ദർശകരെ ആകർഷിച്ചിരുന്നു. ആടുകളുടെ പൊതുലേലം, വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട ആടുകളുടെ പ്രദർശനം, ഏറ്റവും സുന്ദരമായ ആടുകളെ കണ്ടെത്തുന്നതിനുള്ള മത്സരം എന്നിവയാണ് ഹലാൽ ഫെസ്റ്റിവലിലെ പ്രധാന ആകർഷണങ്ങൾ. പരമ്പരാഗത വസ്തുക്കൾ, ഭക്ഷണം എന്നിവ വിൽക്കുന്ന സ്റ്റാളുകളും ഹലാൽ ഫെസ്റ്റിവലിൽ ഉണ്ടാവും. മഹാസീൽ സൂക്കിന്റെ തൊട്ടടുത്തായാണ് ഹലാൽ ഫെസ്റ്റിവലിനും വേദിയൊരുങ്ങുന്നത്. ഫ്രഷ് പച്ചക്കറി, തേൻ, പാൽ ഉൽപ്പന്നങ്ങൾ, മാംസം തുടങ്ങിയ വിൽക്കുന്ന മേളയാണ് മഹാസീൽ സൂക്ക്. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിലാണ് മഹാസീൽ സൂക്ക് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ രാജ്യത്തിന് പുറത്തുള്ള 33,414 പ്രവാസികളുടെ വർക്ക് പെർമിറ്റ് റദ്ദാക്കിയതായി കുവൈറ്റ് മാൻ പവർ അതോറിറ്റി പബ്ലിക് റിലേഷൻസ് ആൻഡ് ഇൻഫർമേഷൻ ഡയറക്ടർ അസീൽ അൽ മസീദി പറഞ്ഞു. രാജ്യത്തിന് പുറത്തായിരിക്കവേ താമസരേഖയുടെ കാലാവധി കഴിഞ്ഞവരുടെ വർക്ക് പെർമിറ്റുകളാണ് റദ്ദാക്കിയിരിക്കുന്നത്. ഇതിനു പുറമെ 91,854 പേരുടെ വർക്ക് പെർമിറ്റുകളുടെയും 37,000 ഫയലുകളുടെയും കാലാവധി അവസാനിച്ചതായും അവർ പറഞ്ഞു. മാൻപവർ മന്ത്രാലയത്തിൻ്റെ രേഖകൾ കൈകാര്യം ചെയ്യുന്നതിന് ഉടൻ തന്നെ പുതിയ ഓട്ടോമാറ്റഡ് സംവിധാനം നിലവിൽ വരും. ഇതിൻ്റെ ഭാഗമായി കാലാവധി കഴിഞ്ഞ രേഖകൾ നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താമസാനുമതിയുടെ കാലാവധി കഴിഞ്ഞ് ഇങ്ങനെ രാജ്യം വിട്ടവരുടെ അടക്കം വിവരങ്ങൾ ഒഴിവാക്കിയതാണെന്നും അസീൽ അൽ മസീദി പറഞ്ഞു. ഖത്തർ, ഒമാൻ എന്നിവിടങ്ങളിൽ നിന്നും അബുദാബിയിലേക്ക് വരുന്നവർക്ക് ക്വാറന്റൈൻ വേണ്ട. അബുദാബി പുറത്തിറക്കിയ പുതിയ ഗ്രീൻ പട്ടികയിലാണ് സൗദി, കുവൈറ്റ് എന്നിവയ്ക്ക് പുറമെ ഖത്തറും ഒമാനും ഇടം പിടിച്ചത്. ഇതുൾപ്പെടെ നിലവിൽ 17 രാജ്യങ്ങൾക്ക് അബുദാബിയിൽ എത്തിയാൽ 10 ദിവസത്തെ ക്വാറന്റൈൻ ആവശ്യമില്ല. എന്നാൽ യാത്രയ്ക്ക് 96 മണിക്കൂറിനകം എടുത്ത PCR നെഗറ്റീവ് കോവിഡ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. രാജ്യത്ത് എത്തുന്നവരെ വിമാനത്താവളത്തിൽ PCR പരിശോധനയ്ക്ക് വിധേയമാക്കും. ഫലം വരുന്നതുവരെ സന്ദർശകർ സ്വയം നിരീക്ഷണത്തിൽ കഴിയുകയും വേണം. വ്യവസായ മേഖലകളിലും ഫ്രീ സോണുകളിലും ഈ വർഷം വാടക കൂടില്ലെന്ന് സർക്കാർ ഉറപ്പു നൽകിയതോടെ വ്യവസായ സംരംഭകരുടെ ആശങ്ക അകന്നു. മലയാളികളുടേതടക്കം 100-കണക്കിന് ചെറുകിട ഇടത്തരം കമ്പനികൾക്ക് ആശ്വാസമേകുന്നതാണ് പുതിയ തീരുമാനം. കോവിഡ് പ്രതിസന്ധി തരണം ചെയ്യാൻ സർക്കാർ തീരുമാനം സഹായിക്കുമെന്ന് അബുദാബി പോർട്സിലെ ഇൻഡസ്ട്രിയൽ സിറ്റീസ് ആൻഡ് ഫ്രീ സോൺ ക്ലസ്റ്റർ മേധാവി അബ്ദുള്ള അൽ ഹമേലി പറഞ്ഞു. സാമ്പത്തിക രംഗം നേരിട്ട വെല്ലുവിളികൾ തരണം ചെയ്യാൻ സർക്കാർ പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ ഒടുവിലത്തേതാണ് ഇത്. സാമ്പത്തിക മേഖലയുടെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടാനും ഇത് ഉപകരിക്കും. കാറുകളോ തിരക്ക് പിടിച്ച റോഡുകളോ ഇല്ലാത്ത കാർബൺ രഹിതവും പരിസ്ഥിതി സൗഹൃദവുമായ നഗരം നിയോമിൽ ഒരുക്കുമെന്ന് സൗദി കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാൻ പ്രഖ്യാപിച്ചു. 170 കിലോമീറ്റർ നീളമുള്ള 10 ലക്ഷം പേർക്ക് വസിക്കാൻ കഴിയുന്ന ദി ലൈൻ എന്ന പേരിലുള്ള ഈ നഗരം ഭാവിയിൽ നഗരസമൂഹങ്ങൾ എങ്ങനെയായിരിക്കുമെന്നതിൻ്റെ മികച്ച മാതൃകയായിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 95% പ്രകൃതിയെയും സംരക്ഷിക്കുന്നതും പ്രകൃതിയോടൊപ്പം ജീവിക്കാൻ കഴിയുന്നതുമായിരിക്കും. ശബ്ദ മലിനീകരണവും വാഹനങ്ങളിൽ നിന്നുണ്ടാകുന്ന പരിസ്ഥിതി മലിനീകരണത്തിൽ നിന്നും ഉൾപ്പെടെ മുക്തമാകുന്ന രീതിയിലാണ് ഈ നഗര പദ്ധതി. രാജ്യത്തിൻ്റെ സമഗ്ര സാമൂഹ്യ സാമ്പത്തിക സാംസ്കാരിക പരിവർത്തന വികസന കാഴ്ചപ്പാടായ വിഷൻ 2030 ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിലായിരിക്കും ഈ നഗര പദ്ധതിയെന്ന് നിയോം കമ്പനി ഡയറക്ടറും ബോർഡ് ചെയർമാനുമായ കിരീടാകാശി വ്യക്തമാക്കി.
കോവിഡ് വാക്സിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി നടക്കുന്ന പ്രചരണങ്ങളിൽ നിഷേധിച്ച് യു എ ഇ ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം തിങ്കളാഴ്ച രാത്രി പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് വാക്സിനെതിരായ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്നോ വിശ്വാസ്യതയുള്ള കേന്ദ്രങ്ങളിൽ നിന്നോ മാത്രമേ വിവരങ്ങൾ ശേഖരിക്കാവൂ എന്നും അധികൃതർ ആവശ്യപ്പെട്ടു. ഇതിനു പുറമെ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ലഭിക്കുന്ന വിവരങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കാതെ പ്രചരിപ്പിക്കുന്നത് നിയമ നടപടികൾ ക്ഷണിച്ചു വരുത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന എല്ലാവരെയും ഇതിന് ഉത്തരവാദികളായിരിക്കുമെന്ന മുന്നറിയിപ്പും ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം നൽകി. കോവിഡ് ബാധിതരിൽ കൊറോണ വൈറസിനെ ഭാവിയിൽ പ്രതിരോധം ഒരുക്കുന്നത് ശരീരത്തിലുണ്ടാകുന്ന ആന്റിബോഡികളാണ്. ആന്റിബോഡി പ്രതിരോധ വാക്സിൻ എടുക്കുന്നവരിലും ഈ ആന്റിബോഡികൾ ഉണ്ടാകാറുണ്ട്. ഈ ആന്റിബോഡികളുടെ സാന്നിധ്യം തിരിച്ചറിയേണ്ടതും അവയുടെ തോത് അളക്കേണ്ടതും കോവിഡ് പ്രതിരോധത്തിൽ പ്രധാനമാണ്. വെറും സെക്കൻഡുകൾക്കുള്ളിൽ ഇത് സാധ്യമാക്കുന്ന പരിശോധനാ സമ്പ്രദായം കണ്ടെത്തിയിരിക്കുകയാണ് അമേരിക്കയിലെ കാർണിജ് മെലൺ സർവകലാശാലയിലെ ഗവേഷകർ. നാനോ പാർട്ടിക്കിൾ 3D പ്രിന്റിംഗ് സങ്കേതം ഉപയോഗിച്ചാണ് ഗവേഷകർ ഈ ഉപകരണം വികസിപ്പിച്ചത്. അബുദാബിയിൽ കോവിഡ് വാക്സിൻ്റെ 2 ഡോസും എടുത്തവരുടെ എണ്ണം 2.5 ലക്ഷം കവിഞ്ഞു. ഇന്നലെ മാത്രം 80,683 പേർ വാക്സിൻ എടുത്തു. ഇതുവരെ 11,67,251 പേർ കോവിഡ് വാക്സിൻ സ്വീകരിച്ചിട്ടുണ്ട്. 21-ാം ദിവസമാണ് 2-ാം ഡോസ് എടുക്കേണ്ടത്. ദിവസേന 500,000-ലേറെ പേർ UAE വിവിധ കേന്ദ്രങ്ങളിൽ എത്തി വാക്സിൻ സ്വീകരിക്കുന്നതായും മാർച്ചിനകം 50% പേർക്കും നൽകാനാകുമെന്ന പ്രതീക്ഷയുമാണ് ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രാലയം അറിയിച്ചത്. ആരോഗ്യ പ്രവർത്തകർ, സൈനികർ, പോലീസ് ഉൾപ്പെടെ മുൻനിര പോരാളികളെല്ലാം സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ 2 ഡോസ് വാക്സിനും എടുത്തു. ഡിസംബർ മുതൽ പൊതുജനങ്ങൾക്കും വാക്സിൻ നൽകി തുടങ്ങിയിട്ടുണ്ട്. സ്വദേശികളും വിദേശികളും വയോധികരും വൈകല്യമുള്ളവരും ഗുരുതര രോഗമുള്ളവരുമെല്ലാം വാക്സിൻ എടുത്തിട്ടുണ്ട്. ആർക്കും കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നതും അറിയിച്ചിട്ടുണ്ട്. ശേഷിച്ചവർ എത്രയും വേഗം സൗജന്യ വാക്സിൻ എടുത്ത് സുരക്ഷിതമാകണമെന്നാണ് ദേശീയ അത്യാഹിത ദുരന്ത നിവാരണ സമിതി അറിയിച്ചിരിക്കുന്നത്. വാക്സിൻ എടുത്തെന്ന് കരുതി പ്രതിരോധ നടപടികൾ വിട്ടുവീഴ്ച പാടില്ലെന്നും ഓർമ്മിപ്പിച്ചു. മറ്റൊരാൾക്കെതിരായ കോടതി വിധി സാമൂഹ്യ മാധ്യമങ്ങളിൽ പരസ്യപ്പെടുത്തിയതിന് യുവതിക്ക് ശിക്ഷ. പ്രതിയാക്കപ്പെട്ടയാളുടെ പേര് വ്യക്തമാക്കുന്ന തരത്തിൽ കോടതി വിധി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തത് പ്രതിയുടെ സ്വകാര്യത ലംഘിക്കുന്നതും അപകീർത്തികരവുമാണെന്ന് കണ്ടെത്തിയതോടെയാണ് കോടതി 20,000 ദിർഹം പിഴ വിധിച്ചത്. കേസിലെ പ്രതിയാണ് യുവതിക്കെതിരെ പരാതിയുമായി കോടതിയെ സമീപിച്ചത്. തൻ്റെ പേര് വ്യക്തമാക്കുന്ന തരത്തിൽ കോടതി വിധി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചുവെന്നും ഇത് തൻ്റെ അഭിമാനത്തിന് മുറിവേൽപ്പിച്ചുവെന്നുമായിരുന്നു പരാതി. സാമൂഹ്യ മാധ്യമങ്ങളിൽ പരസ്യപ്പെടുത്തുന്നതിനു മുമ്പ് തൻ്റെ അനുമതി വാങ്ങിയില്ല. ഇക്കാരണത്താൽ തനിക്ക് 2 ലക്ഷം ദിർഹം നഷ്ടപരിഹാരം വേണമെന്നായിരുന്നു ആവശ്യം. കുറ്റം സംബന്ധിച്ച യുവതി തനിക്ക് അബദ്ധം പറ്റിയതാണെന്നും അപമാനിക്കണമെന്ന ഉദ്ദേശമില്ലായിരുന്നെന്നും കോടതിയെ അറിയിക്കുകയായിരുന്നു. ഇതോടുകൂടി ഇന്നത്തെ സായാഹ്ന ഗൾഫ് ന്യൂസ് സമാപിച്ചിരിക്കുകയാണ്. പുതിയ വാർത്തകളുമായി നാളെ ഇതേ സമയം കാണാം. നമസ്കാരം.